എന്താണത്? ഒരു വലിയ രാജാവ്, ആ രാജാവിന്റെ കീഴില് അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനത്തിരുന്നിരുന്നൊരു മനുഷ്യൻ, മന്ത്രിസ്ഥാനത്തിരുന്നിരുന്ന ഒരാള്, ആ മന്ത്രിക്ക് സുഗലോലുപനായി കഴിയാണ് തന്റെ കൊട്ടാരത്തിൽ, തന്റെ കൊട്ടാരത്തിൽ കൊട്ടായി രാജാവിന്റെ കീഴിൽ. എന്തു കൊടുക്കണമെങ്കിലും രാജാവ് കൊടുക്കും, എത്ര കാശു വേണമെങ്കിലും അയാൾ അനുവദിച്ചു കൊടുക്കും. ഏകാക ഡ്യൂട്ടി മന്ത്രിക്കുള്ള ഏക പരിപാടി രാജാവിനെപ്പോഴും ഇങ്ങനെ പുകയത്തി പറയണം, അയാളെ പേരുമേയും പ്രശസ്തി ഇങ്ങനെ പറഞ്ഞു നടക്കണം. അതിന്റെ പിന്നാലെ ഇങ്ങനെ ചുവട് വെച്ചിട്ട് ഈ മന്ത്രി ഇങ്ങനെ ജീവിച്ചു പോകുമ്പോ ഒരു ദിവസം ഇയാൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഇയാള് ചിന്തിച്ചു, എന്തിനാണ് ഇപ്പൊ വെറുതെ എന്റെ ആയുസ് ഇങ്ങനെ കഴിക്കണത്? നല്ലോണം പൈസ കിട്ടുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ആകെ പണി ഈ പേരും പെരുമയും പ്രശസ്തിയും പറയാ, ഇതിനു വേണ്ടി അങ്ങോട്ടും ഇങ്ങനെ ഓടിപ്പായാ, ഇതിലൂടെയൊക്കെ വല്ലതും ഉണ്ടോ? അതുകൊണ്ട് ഈ ജീവിതം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഒരു ദിവസം അയാൾ തന്റെ മന്ത്രിപദം വലിച്ചെറിഞ്ഞിട്ട് രാജാവിനോട് യാത്ര പറഞ്ഞിട്ട് കാട്ടിലേക്ക് ഏകാന്തവാസത്തിന് പോവുകയാണ്. ഏകാന്തവാസത്തിന് ചെല്ലുകയാണ്, കാട്ടിൽ ചെന്ന് ഇനി ഒറ്റപ്പെട്ട് ജീവിക്കാം, വേറെ വിഷയം എനിക്ക് വേണ്ട, ഈ പിന്നെ തിരക്കും കാര്യങ്ങളൊന്നും വേണ്ട എന്ന നിലയ്ക്ക് അയാൾ ചെന്നു, കാട്ടിൽ ജീവിതം തുടങ്ങി. അവിടെ ചെന്നിട്ട് അയാള് കാര്യങ്ങളും വാക്കുകളും ഒക്കെ സ്വന്തം കാര്യം വിജയിപ്പിച്ചെടുക്കാനുള്ള പദ്ധതികളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോ ഒരിക്കൽ നായാട്ടിന് വേണ്ടി രാജാവും പരിവാര സമേതം കാട്ടിലേക്ക് വരുമ്പോ ഒരു പാറക്കല്ലിൽ ഇരുന്നിട്ട് തന്റെ മന്ത്രിപദത്തിലിരുന്ന അയാള് ഒറ്റക്കെന്തൊക്കെയോ ചൊല്ലി പറയുന്നുണ്ട്. ആ നിലക്കുള്ള ജീവിതം നയിക്കുന്നത് കണ്ടപ്പോ രാജാവിന് തോന്നി, രാജാവ് ഇങ്ങനെ ചിന്തിക്കാണ്ട്, എന്റെ പഴയ മന്ത്രിയാണല്ലോ, എന്റെ പഴയ മന്ത്രിയാണല്ലോ. ആ സമയത്ത് ഇയാളൊന്ന് തട്ടി വിളിച്ചു, രാജാവ് മന്ത്രിനെ ഇങ്ങനെ തട്ടി വിളിച്ചു. അയാള് പെട്ടെന്ന് അങ്ങോട്ട് ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോ രാജാവാണ്. രാജാവിനോട് തൽക്കാലൊന്ന് പുഞ്ചിരിച്ചു, എന്നിട്ട് തിരിഞ്ഞിരുന്നിട്ട് അയാൾ സ്വന്തം കാര്യം നോക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോ രാജാവിന് ദേഷ്യം പിടിച്ചു. എന്റെ അരി തിന്നിട്ട് കുറെ കാലം ജീവിച്ചതാണ്, ഞാൻ ശമ്പളം കൊടുത്തു, എന്റെ കീഴിൽ കുറെ കാലം ജീവിച്ച അയാളാണ്, അപ്പൊ എന്നെ പരിഗണിക്കുന്നില്ല അല്ലേ എന്ന് ആ ഒരു ചിന്ത രാജാവിന് വന്നു. ദേഷ്യം പിടിച്ചു, ചോദിച്ചു, നിങ്ങൾ എന്റെ അരി തിന്നിട്ട് എന്റെ കൊട്ടാരത്തിൽ താമസിച്ച ആളല്ലേ, ഇപ്പൊ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യണില്ലല്ലേ? ആ സമയത്ത് അന്ന് മന്ത്രി രാജാവിനോട് പറഞ്ഞൊരു വാക്ക്, അത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ആ കഥ ഞാൻ ഓർമ്മപ്പെടുത്തിയത്. എന്താ പറഞ്ഞത്? നിങ്ങളെ കൊട്ടാരത്തിൽ താമസിക്കുന്ന സമയത്ത് നിങ്ങളുടെ ചോറും തിന്നിട്ട് നിങ്ങളെ പുകഴ്ത്തി പ്രശസ്തി പറഞ്ഞിട്ട് നമ്മളെ പേരും പെരുമയും പറഞ്ഞ് നടക്കുന്ന കാലം, അതെന്റെ ജീവിതത്തിലെ നഷ്ട കച്ചവടമായിരുന്നു എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട്. രാജാവ് ചോദിച്ചു, അതെന്താണ്? ഇയാള് പറഞ്ഞു, അന്ന് അതിന്റെ പേരിൽ ഓടിപ്പാഞ്ഞ് നടന്നു, അതെനിക്കൊരു സമയമില്ല, ഒന്നിനൊരു സമയമല്ല, എപ്പോഴും തിരക്കായിരുന്നു, എന്നെ പലപ്പോഴും സ്വാധീനിച്ചത് നിങ്ങൾ തരുന്ന ഈ നാണയത്തുട്ടുകളും അതിനു വേണ്ടിയായിട്ടായിരുന്നു എന്റെ ജീവിതം മുഴുവൻ ഉണ്ടായിരുന്നത്. അത് കിട്ടാൻ വേണ്ടി ഞാൻ എന്തും ചെയ്തിരുന്നു നിങ്ങളെ കൊട്ടാരത്തില്. അപ്പൊ അതൊക്കെ വലിച്ചെറിഞ്ഞു പോന്നപ്പോ എനിക്കൊരു പ്രശ്നമില്ല, നല്ല സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയുന്നുണ്ടോ, നല്ല സമാധാനമുണ്ട്. അതൊക്കെ വലിച്ചെറിഞ്ഞു പോന്നപ്പോൾ എന്നിട്ട് ഈ മന്ത്രി പൂങ്കവന് രാജാവിനോട് ചോദിച്ചു, അല്ല മഹാരാജാവേ, ആ മേഖലയിൽ നടത്തുന്ന മത്സരങ്ങള് പൈസ ഉണ്ടാക്കണം, അതിനു വേണ്ടി എന്തും ചെയ്യണം, ഇതെപ്പോഴും മനുഷ്യന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തും എന്നുള്ളതിന് എന്റെ ജീവിതം തെളിവാണ്, അത് നിങ്ങൾക്ക് ബോധ്യപ്പെടണോ എന്ന് രാജാവിനോട് ചോദിക്കുകയാണ്. നിങ്ങൾക്കത് ബോധ്യപ്പെടണോ, ഈ ജീവിതത്തിലെ നഷ്ട കച്ചവടമാണ് എന്നുള്ളത്, സ്വസ്ഥത നഷ്ടപ്പെടുത്തും എന്നുള്ളതിന് നിങ്ങൾക്ക് ബോധ്യപ്പെടണോ എന്ന് ചോദിച്ചു. രാജാവ് പറഞ്ഞു, എന്നാ എനിക്കതൊന്നും ബോധ്യപ്പെടണം. അപ്പൊ ഉടനെ മന്ത്രിയുടെ വർത്തമാനം, നിങ്ങള് ഒരു 99 സ്വർണ്ണ നാണയങ്ങൾ ഒരു കിഴിയിൽ കെട്ടിയിട്ട് നിങ്ങളെ നാട്ടിലെ ഭരണത്തിന്റെ കീഴിലുള്ള ഏറ്റവും പാവപ്പെട്ട ഒരു മനുഷ്യന്റെ വീടിന്റെ പടിക്കൽ, തന്റെ വാതിൽ പടിക്കൽ ഒരു ദിവസം രാത്രി കൊണ്ടുപോയിട്ട് ഈ നാണയക്കീ അവിടെ ഇടുക അവരുടെ മുമ്പിൽ. എന്നിട്ട് ആ കീന്റെ പുറത്ത് എഴുതുക, എന്ത്, ഈ 100 നാണയങ്ങളും സ്വർണ നാണയങ്ങളും നിങ്ങൾക്കുള്ളതാണ്, സംഗതി 99 തന്നെ ഉള്ളൂ, പക്ഷേ അതിലെഴുതേണ്ടത് 100 സ്വർണ്ണ നാണയങ്ങളും എന്റെ രാജാവിന്റെ വക നിങ്ങൾക്കുള്ളതാണ് എന്ന് എഴുതിയിട്ട് വേണം ആ കിഴി അവിടെ ഇടാന്. അത്ര ചെയ്താൽ മതി എന്ന സംഗതി മനസ്സിലാവുന്നു. അങ്ങനെ രാജാവ് ഇത് തിരിച്ചു ചെന്നതിന് ശേഷം
നൂറ് 99 സ്വർണ്ണ നാണയങ്ങൾ എടുത്തിട്ട് ഒരു കീയിലാക്കിയിട്ട് ഈ 100 സ്വർണ്ണ നാണയം നിങ്ങൾക്കുള്ളതാണെന്ന് എഴുതിയിട്ട് ഒരു പാവപ്പെട്ട മനുഷ്യന്റെ വീടിന്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു. ഇയാള് രാവിലെ തന്നെ വാതില് തുറന്നപ്പോ ഈ മനുഷ്യൻ കാണുന്നത് തന്റെ വീട്ടിന്റെ മുമ്പിൽ ഒരു കിഴിയും അതിന്റെ കൂടെ ഒരു എഴുത്തുമാണ്. നോക്കുമ്പോ ഈ 100 സ്വർണ്ണ നാണയം നിങ്ങൾക്കുള്ളതാണ്, ഇത് രാജാവിന്റെ വക സമ്മാനമാണ്. ഇയാൾ ഈ കീ സന്തോഷത്തോടു കൂടെ തുറന്നു നോക്കി ഇങ്ങനെ എണ്ണി നോക്കുമ്പോ 99 16 തവണ അയാൾ മരിച്ചെണ്ണി. ഇതിങ്ങനെ ശരിയാകും, രാജാവ് എഴുതിയ 100 എന്നല്ലേ, 100 എന്നാണല്ലോ, അത് 99 അല്ലേ, തെറ്റിയതായിരിക്കും എണ്ണം എന്ന് കരുതി വീണ്ടും 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 എണ്ണി ഒരുപാട് തവണ എണ്ണി. അങ്ങനെയാണല്ലോ ഒരു മനുഷ്യന്റെ കഥയൊക്കെ അങ്ങനെയല്ലേ. നമ്മളൊരു ഉസ്താദ് ഒരു അനുഭവം ഒരു കഥ പറയുന്നത് കേട്ടിട്ടുണ്ട് മുമ്പ്. അതെന്താ, കടം കൊണ്ട് വലയുന്ന ഒരു മനുഷ്യന്, അങ്ങനെയാണ് ചില ആളുകൾക്ക് കടം കൊണ്ട് കുടുങ്ങുമ്പോഴാ ദീൻ ഓർമ്മ ഉണ്ടാകുക, പള്ളി ഓർമ്മ ഉണ്ടാകുക. അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് പിന്നെ അപ്പോഴാണ് മൂല്യങ്ങളൊക്കെ അയാൾക്ക് ഓർമ്മ വരിക, പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ. അങ്ങനെ ഒരു മനുഷ്യന് ഒരു ദിവസം കഴിഞ്ഞ കടം കൊണ്ട് വരഞ്ഞപ്പോ അയാള് പള്ളിയിൽ കയറിയിട്ട് ഇങ്ങനെ പടച്ചോനോട് ദ്വാരക്കുകയാണ്, പടച്ചോനെ എന്റെ കടം വീട്ടി തന്നെയാണ്. അതുവരെ പള്ളി അവിടെ ഉണ്ടായിരുന്നു, അയാൾക്ക് ഓർമ്മ ഉണ്ടായിട്ടില്ല. പള്ളി കയറിയിട്ട് ഇങ്ങനെ കരഞ്ഞ് ദ്വാരക്കുകയാണ്. ഇത് കണ്ട കുറച്ച് വെളിയുള്ള ഒരു വിളവനായ മനുഷ്യന് ഇത് കേട്ടു, ഇയാൾ ഇങ്ങനെ കരയുന്നത്. അയാളൊരു 299 rupees, ഇയാള് ചോദിക്കുന്നത് ഒരു 300 rupees കഥയാണ്. 300 rupees വർഷവനെ തരാനുള്ള മാർഗം കണ്ടു തന്നെയാണ് അത് വരക്കണത്. ഇയാൾ 299 rupees എന്ത് ചെയ്തു, ഒരു കീറിയ ടവല് കെട്ടിയിട്ട് പള്ളിന്റെ മുകളിൽ കാണുന്ന ഇതുപോലുള്ള ദ്വാരങ്ങളിലൂടെ ചെന്നിട്ട് അപ്പുറത്ത് കൂടെ ചെന്നിട്ട് ആ ദ്വാരത്തിലൂടെ തായക്കങ്ങൾ ഇട്ടു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, ഇതാണ് കണ്ടപ്പോ ഇയാളെ കയ്യക്ക് നേരെ അങ്ങോട്ട് കിഴി വീണപ്പോ ഭയങ്കര ആശ്വാസമായി. കാരണം ദുആക്ക് നേരിട്ട് ഉത്തരം കിട്ടിയല്ലേ, നേരിട്ട് ഉത്തരം കിട്ടുകയാണ്. ഇയാൾ ആവേശത്തോടെ ആ ഒരു ടവല് കഴിച്ചിട്ട് ഈ കാശെണ്ണി നോക്കുമ്പോ 299, ചോദിച്ചത് 300 ചോദിച്ചത് 300 ഇയാൾ മാറ്റി മറിച്ച് എണ്ണി നോക്കി, അവിടെയൊക്കെ കാണുന്ന 299. അവസാനം ഇയാള് പറഞ്ഞത്ര, പടച്ചോനെ 299 കിട്ടിയല്ലോ, അത് കിട്ടിയല്ലോ. എന്നാലും പടച്ചോനെ 1 rupee എന്തിനാ ജി കീറിയ ടവലിന് വേണ്ടി ചെലവഴിച്ചത്, 300 തന്നുകൂടെയെന്നോ. ഇതാണ് മനുഷ്യന്റെ ചിന്ത. ഞാൻ പറയുന്നത് ഈ രാജാവ് ഈ പാവപ്പെട്ട മനുഷ്യന് കൊടുത്ത ഈ കിഴി അയാള് മറിച്ച് എണ്ണി നോക്കി. ഒരൊറ്റ സ്വർണ്ണ നാണയം കുറവ് വന്നപ്പോഴേക്ക് ഇയാൾക്ക് ടെൻഷനായി, ഇയാൾക്ക് ടെൻഷനായി. ഉടനെ ഈ കിഴിയുമായിട്ട് അയാള് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് വരികയാണ്. വന്നിട്ട് ചോദിച്ചു, രാജാവേ എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. അതെന്താ, അയാളെ കണ്ടപ്പോ തന്നെ ഇയാൾക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ എഴുതിയത് 100 എന്നാണ്, എണ്ണി നോക്കുമ്പോ 99 ഉള്ളൂ. അതിന്റെ പേരിൽ എന്റെ ജീവിതം 2-3 ദിവസമായി ഞാൻ കിടന്നുറങ്ങിയിട്ട് ഇതൊരു ടെൻഷനാക്കി അങ്ങനെ ബാധിക്കുകയാണ്. അപ്പൊ ഈ രാജാവിന് പിടുത്തം കിട്ടി, എന്റെ മന്ത്രി പറഞ്ഞത് ശരിയാണ്, മന്ത്രി പറഞ്ഞത് ശരിയാണ്. കാരണം മന്ത്രി സൂചിപ്പിച്ചത് ജീവിതത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നത് കാണണോ ഈ പാവപ്പെട്ട മനുഷ്യൻ നോക്കിയാൽ മതി. ഞാൻ രാജാവ് ഇങ്ങനെ ചിന്തിച്ചു, ഈ സംഗതി ശരിയാണല്ലോ, ഇതേ ടെൻഷൻ തന്നെയാണല്ലോ എനിക്കുള്ളത്. ഇയാള് ചിന്തിക്കാണ്, എന്താ ഇന്ന് ഈ രാജ്യത്തിന്റെ അധികാരം എന്റെ കയ്യിലുണ്ട്. ഏതെങ്കിലും ഒരാൾ ചിന്തിക്കോ, ഏതെങ്കിലും ഒരു രാജാവ് ചിന്തിക്കോ, എനിക്ക് എന്റെ രാജ്യം മതി പോരാ, എനിക്ക് അടുത്ത രാജ്യം കൂടെ വെട്ടിപ്പിടിക്കണം, അടുത്തതും കൂടെ വെട്ടിപ്പിടിക്കണം. ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എത്ര വലിയ സത്യമാണ്. ഒരു വലിയ ഉഹുദ് മലയോളം സ്വർണ്ണ നാണയം അയാളെ ജീവിതത്തിലുണ്ട്, അത്രയും കാശ് ഉണ്ട്. ഏതെങ്കിലും ഒരാൾ ചിന്തിക്കോ എനിക്ക് ഇത്ര മതിയും അല്ല, അയാള് ചിന്തിക്ക ഇതുപോലുള്ള മറ്റൊരു മല എങ്ങനെ ഉണ്ടാക്കുക, അടുത്തൊരു മലയും കൂടെ എങ്ങനെ നിർമ്മിക്കും, അതിനു വേണ്ടിയുള്ള പാച്ചിലായിരിക്കുമെന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ഇതിനു വേണ്ടി തിരക്കാണ് ജീവിതത്തിൽ, അല്ലെങ്കിൽ അതിന്റെ പെരുമയും പേരും പ്രശസ്തിയും പറഞ്ഞു നടക്കലാണ്. അത് ഏതുവരെ ബാധിക്കും, സ്വന്തം കബറിടങ്ങളിൽ ചെന്ന് സന്ദർശിക്കുന്നത് വരെ പിടികൂടുമെന്നാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ അവസാനിപ്പിക്കട്ടെ പറഞ്ഞു വന്നത്, ജീവിതത്തിലെ തിരക്കുകൾ മാറ്റിവെച്ചിട്ട് ദീനിനെ നോക്കാൻ ഒഴിവുണ്ടാകൂല, മറ്റു പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ ഒഴിവുണ്ടാകൂല. എപ്പോഴും എനിക്ക് തിരക്കാൻ, സമ്പത്തുണ്ടാക്കണമെന്ന ഒറ്റ തിരക്കാൻ, അതിനുവേണ്ടി എന്ത് മൂല്യങ്ങളും നഷ്ടപ്പെടുത്താനേക്കു പ്രശ്നമില്ല.